പണ്ടത്തെ എന്റെ സ്വഭാവമായിരുന്നെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ഞാൻ അടിച്ചേനെ. എന്റെ കുഞ്ഞിവിടെ താമസിക്കുന്നുണ്ടാ ഞാൻ എല്ലാം സഹിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഇന്ന് കണ്ട ഏതാകാശവാ മഹേഷ ഇടിഞ്ഞു വീഴാൻ പോകുന്നത്. അത് വിട്ടുകള ചേച്ചി, നാളെ കാണിച്ചരാന്ന് പറഞ്ഞല്ലോ. നമ്മള് പ്രശ്നം ഉണ്ടാക്കിയ അവരതും വിലക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ടാ മറുത്തൊന്നും ഞാൻ പറയാതിരുന്നത്. പാവം ചിത്തു, എന്നെ കാണാതെ അവള് തനിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ചിത്തു മക്കളെ, അച്ഛമ്മേ മക്കൾക്ക് സുഖാണോ? അച്ഛമ്മ അടുത്തില്ലാതെ എനിക്ക് എന്ത് സുഖാ അച്ഛമ്മേ? ഞാനിവിടെ തനിച്ചല്ലേ. അതുകൊണ്ടല്ലേ അച്ഛമ്മ നിന്നെ കാണാൻ വന്നത്. നാളെയും വരും, മറ്റന്നാളും വരും, അതിന്റെ അടുത്ത ദിവസവും വരും, എല്ലാ ദിവസവും വരും. എനിക്ക് നിന്നെ കാണാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. കരയെ പിടിച്ചിട്ട മീനില്ലേ, അതുപോലെ ഇപ്പൊ എന്റെ അവസ്ഥ. അച്ഛമ്മ ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ അവസ്ഥ അതുപോലെ തന്നെ അച്ഛമ്മ. എന്ത് ചെയ്യാനാ, സഹിക്കാതെ പറ്റില്ലല്ലോ. മക്കള് വിഷമിക്കണ്ട, ഇവിടുന്ന് പുറത്തിറക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോന്ന് അച്ഛമ്മ നോക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞ ആ നിമിഷം അച്ഛമ്മ വന്ന് നിന്നെ കൊണ്ടുപോകും. എത്രയും പെട്ടെന്ന് അച്ഛമ്മക്ക് അതിന് സാധിക്കട്ടെ. അതിനുവേണ്ടി ഞാനും കാത്തിരിക്കുന്നെ. ഓട്ടോ മാമ, അച്ഛമ്മയെ ശ്രദ്ധിച്ചോളണം കേട്ടോ. ബി പി ഒക്കെ ഉള്ളത്, ഒന്നും പറ്റാതെ നോക്കിക്കൊള്ളണം. അച്ഛമ്മ സമയാസമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ, മരുന്നും കഴിക്കണം. ഞാനില്ലാന്ന് വെച്ച് അതൊന്നും മുടക്കരുത്. ഇല്ല, ഞാൻ കഴിച്ചോളാം, നീ കഴിക്കണേ. ഇവിടെ സന്തോഷത്തോടെ ഇരിക്കണം. എല്ലാരെയും കൊണ്ട് നല്ലത് മാത്രമേ പറയിപ്പിക്കാവൂ. ഈ സങ്കടമൊക്കെ വേഗം കഴിഞ്ഞു പോകും. ഇതിൽ വലുത് സഹിച്ചവരല്ലേ നമ്മള്. എല്ലാം ശരിയാകും. അതിനുവേണ്ടി അച്ഛമ്മ ഞാനും കാത്തിരിക്കുന്നെ. അച്ഛമ്മ പോയിക്കോ, നാളെ കാണാം. മക്കളെ, മക്കളെ കൈയൊന്ന് നീട്ടിക്കേ. എന്തിനാ അച്ഛമ്മ? അച്ഛമ്മക്കൊന്ന് തൊടാന. മക്കളെ, മോളെ, അച്ഛമ്മ പോട്ടെ. ഞാനും വരട്ടെ, ഇവിടുന്ന് ഒറ്റച്ചാട്ടം. അല്ല, അങ്ങനെ വേണ്ട മോളെ.